ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് പലതരത്തിലുള്ള തർക്കങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ആധിപത്യവും അതോടൊപ്പം തന്നെ പിടിച്ചെടുക്കലിന്റെയും തകർക്കലിന്റെയും രീതിയിലാണ് ടിപ്പു സുൽത്താനെ ഒരു വിഭാഗം കണക്കാക്കുന്നത്. വൈദേശിക ആധിപത്യത്തെക്കാൾ അപകടകരമായ ആധിപത്യം, ഒരു സംസ്കൃതിയുടെ മേലുള്ള ആധിപത്യം, ഒരു വിശ്വാസത്തിന്റെ ഒരു വിഭാഗം വിശ്വാസത്തിന്റെ മേലുള്ള ആധിപത്യം, ആധിപത്യത്തിനപ്പുറത്തേക്ക് കടന്നുകയറ്റം, കടന്നുകയറ്റത്തിനപ്പുറത്തേക്ക് തച്ചു തകർക്കൽ, നശീകരണം, ആ രീതിയിലാണ് ടിപ്പു സുൽത്താൻ ഒരു വിഭാഗം വിമർശിക്കുന്നത്. മറുവിഭാഗം ടിപ്പു സുൽത്താനെ ആരാധ്യ പുരുഷനായി കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ഏടുകളിൽ ടിപ്പു സുൽത്താൻ ഒരു ഫിഗറായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്ത് ടിപ്പു സുൽത്താൻ എന്ന ഫിഗറിനെ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ എന്ന ഇമേജിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും അതിൻ്റെ സൂക്ഷ്മതലത്തിൽ പോവുകയും അത് ആ ടിപ്പു സുൽത്താൻ നടത്തിയിട്ടുള്ള ആധിപത്യ സ്വഭാവത്തെയും കടന്നുകയറ്റ സ്വഭാവത്തെയും പിടിച്ചെടുക്കൽ സ്വഭാവത്തെയും മതം മാറ്റത്തിൻ്റെ സ്വഭാവത്തെയും ഒക്കെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധി നിരവധിയായ ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ടുവെന്നും ആ ക്ഷേത്രങ്ങളെയൊക്കെ സന്യാസിമാരെയൊക്കെ കൊന്നുതള്ളി ആ ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും അതിനെ പരിവർത്തനം ചെയ്യപ്പെട്ട മറ്റ് ആരാധനാലയങ്ങളാക്കിയെന്നും ഒക്കെയുള്ള വിമർശനം നിൽക്കുകയാണ്. ആ വിമർശകർ ഇപ്പോൾ സമൂഹത്തിൽ അടക്കം ചർച്ച ചെയ്യുന്നത് ദയവായി ടിപ്പു എന്ന പേര് നിങ്ങൾ ഉച്ചരിക്കരുതേ, പ്ലീസ്, എന്നാൽ തകർന്നു പണ്ടാരമടങ്ങിപ്പോകും എന്ന് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് രാജ്യത്താകമാനം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തല്ല, രാജ്യത്താകമാനം അത്തരത്തിലുള്ള ചർച്ചകൾ തുടക്കമിടുന്നു അല്ലെങ്കിൽ ആ ചർച്ചകൾ നടക്കുന്നു വസ്തുനിഷ്ഠമായി തന്നെയാണ്. ടിപ്പു ആരാണ്? ടിപ്പു ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയാണോ? ടിപ്പു ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതേസമയം ടിപ്പു ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയല്ല എന്നും കയ്യേറ്റക്കാരനും കടന്നുകയറ്റക്കാരനും അക്രമകാരിയും ഒരു സംസ്കൃതിയെ നശിപ്പിക്കുന്നവനുമാണ് എന്ന് മറുവിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ തർക്കങ്ങൾ ആ പടയോട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നു, ദയവായി ടിപ്പു എന്ന പേര്, ദയവായി ടിപ്പു സുൽത്താൻ എന്ന പേര് നിങ്ങൾ പറയരുത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ മാൻട്രാക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അത്തരത്തിലുള്ള ബിംബവും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ചില രീതികളുണ്ട്. മലയാളത്തിലൊരു പ്രമുഖമായ സിനിമ തന്നെയുണ്ട്, ജൂനിയർ മാൻട്രാക്ക് എന്നാണ് ആ പേരെന്നാണ് അതിൻ്റെ ഓർമ്മ. ഒരു വിഗ്രഹം കിട്ടുന്നു, ആ വിഗ്രഹം ഇരിക്കുന്നിടത്തുണ്ടാകുന്ന നശീകരണം, അവസാനം ആ വിഗ്രഹം കളയാൻ വേണ്ടി ഓടുന്ന ഒരു സറ്റിയറിക്കലായിട്ടുള്ള കോമിക് ആയിട്ടുള്ള ഒരു ചിത്രം മലയാളത്തിൽ ഫേമസ് ആണ്. അതിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ദയവായി ടിപ്പു എന്ന പേര് പറയരുത്, ടിപ്പു സുൽത്താൻ എന്ന പേര് പറയരുത്. എന്നിട്ട് അവർ പറയുന്നു, സഞ്ജയ് ഖാൻ. ആരാണ് സഞ്ജയ് ഖാൻ? ടിപ്പു സുൽത്താൻ, ടിപ്പു എന്ന സീരിയൽ കൊണ്ടുവന്ന ആളാണ്. ആ സീരിയലിന്റെ എല്ലാമായ സഞ്ജയ് ഖാൻ. ടിപ്പു സുൽത്താൻ എല്ലാവരെയും ആവേശം കൊള്ളിച്ചിരുന്നു. ആ ടിപ്പു സുൽത്താൻ എന്ന സീരിയൽ വളരെയേറെ വിജയം വരിച്ച സീരിയൽ, ആ വിജയം വരിച്ച സീരിയലിന്റെ എല്ലാമായ സഞ്ജയ് ഖാൻ. സഞ്ജയ് ഖാന് ഉണ്ടായിട്ടുള്ള ദാരുണമായ അന്ത്യം, സഞ്ജയ് ഖാൻ ഉണ്ടായിട്ടുള്ള അപകടം, സഞ്ജയ് ഖാന്റെ കരിയർ തന്നെ നശിച്ചു പോകാനിടയായ സാഹചര്യം, എന്നിട്ട് ഇവർ പറയുകയാണ്, ടിപ്പു എന്ന സീരിയൽ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ, ടിപ്പു സുൽത്താൻ എന്ന സീരിയൽ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ സഞ്ജയ് ഖാൻ എന്ന കലാകാരൻ എവിടെ എത്തി നിൽക്കേണ്ടതാണ്? അപ്പോൾ ടിപ്പു എന്ന ഒറ്റ സീരിയൽ കൊണ്ടുവരികയും ടിപ്പു സുൽത്താന്റെ പിന്നാലെ പോവുകയും വഴി ഈ സഞ്ജയ് ഖാന് തൻ്റെ കരിയർ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. വലിയ അപകടം നേരിട്ട് അദ്ദേഹം തന്നെ ഇല്ലാതാകുന്ന ഒരു പ്രവണത അവിടെ നിൽക്കുന്നു. മറ്റൊന്ന് പറയുന്നു, വിജയ് മല്യ. വിജയ് മല്യ എന്താണ് ചെയ്തത്? ടിപ്പു സുൽത്താന്റെ വാള്, ആ ടിപ്പു സുൽത്താന്റെ വാള്, ആ വാള് സ്വന്തമാക്കുകയും അതിനെ അതിൻ്റെതായ രീതിയിൽ തൻ്റേതെന്ന് പറയുകയും രാജ്യത്തിൻ്റെതെന്നൊക്കെ പറയുന്ന വിജയ് മല്യയെ നാം കണ്ടിരുന്നു. ആ വിജയ് മല്യയ്ക്ക് എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷിലൊക്കെ ആ ക്യാമ്പയിൻ ഇങ്ങനെയാണ് നടക്കുന്നത്, വിജയ് മല്യ ബോട്ട് ടിപ്പു സോട്ട്, ടിപ്പുവിൻ്റെ വാള് വിജയ് മല്യ സ്വന്തമാക്കി. അങ്ങനെ ടിപ്പുവിൻ്റെ വാള് സ്വന്തമാക്കിയ വിജയ് മല്യയ്ക്ക് എന്താണ് സംഭവിക്കേണ്ടത്? എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് നാടുവിട്ടു, നാടുകടത്തപ്പെടുന്ന അവസ്ഥയിലേക്ക്, നാടുവിട്ടു പോകേണ്ട അവസ്ഥയിലേക്ക്, രാജ്യം വിട്ട് എന്താ ഒരു നൊമാഡിക്കായിട്ട് അങ്ങുമില്ല ഇങ്ങുമില്ല എന്നുള്ളതിൻ്റെ അവസ്ഥയിലേക്ക്, പാപ്പറാകുന്ന അവസ്ഥയിലേക്കൊക്കെ, വളരെ ദയനീയമായ അവസ്ഥയിലാണ് വിജയ് മല്യ. നിന്നടത്ത് നിൽക്കാൻ പറ്റുന്നില്ല, താമസിച്ച നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അഭയാർത്ഥിയായി,
സ്വന്തം നാട് വിട്ട് ഒരു അഭയാർത്ഥിയായി ഓടുന്നു ടിപ്പു സുൽത്താന്റെ വാള് സ്വന്തമാക്കിയ വിജയമല്യ. അതോടൊപ്പം പറയുന്നുണ്ട് മറ്റൊരു പേര് കൂടി എടുത്തു പറയുന്നുണ്ട്, സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ എന്താണ് ചെയ്തത്? ടിപ്പു ജയന്തി വലിയ അർത്ഥത്തിൽ ആഘോഷിക്കാൻ വിളംബരം ചെയ്തു. അതിനെ എതിർത്തവരെയൊക്കെ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ച് കേസുകളിൽ കുടുക്കി അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ സിദ്ധരാമയ്യക്ക് സി എം പോസ്റ്റ്, മുഖ്യമന്ത്രിയുടെ പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്തു തന്നെ നിൽക്കക്കളിയില്ലാത്ത അവസ്ഥ സിദ്ധരാമയ്യക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ടിപ്പു സുൽത്താനെ തൊട്ടവരെല്ലാം നശിച്ച് നശിച്ച് നാറാണക്കല്ലെടുക്കുമ്പോൾ, നശിച്ച് നശിച്ച് നാമാവശേഷമാകുമ്പോൾ, ഉദാഹരണമായി സഞ്ജയ് ഖാനെയും ടിപ്പു സീരിയലെടുത്ത സഞ്ജയ് ഖാനെയും ടിപ്പുവിൻ്റെ വാള് സ്വന്തമാക്കിയ വിജയമല്യയെയും ടിപ്പു ജയന്തി ആഘോഷിക്കണം, ലോകം മുഴുവൻ ടിപ്പു ജയന്തി ആഘോഷത്തിന് വേണ്ടി വാദിച്ച സിദ്ധരാമയ്യയും ഒക്കെ ഒന്നുമല്ലാതെ ഒന്നുമല്ലാതായി മാറുമ്പോൾ ജനം ചർച്ച ചെയ്യുന്നു, ദയവായി നിങ്ങൾ ടിപ്പു സുൽത്താൻ്റെ പേര് പറയരുത്, നശിച്ച് നാറാണക്കല്ലെടുക്കും. ആ ചർച്ച സജീവമാണ്.